ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ കണ്ടന്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് നമ്മുടെ വീഡിയോസിനകത്ത് ഒരുപാട് എഫ് ഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു ബൾക്ക് എമൗണ്ട് വരുന്ന സമയത്ത് നമുക്കതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു സേവിങ്സ് ആയിട്ട് നമുക്ക് എഫ് ഡി ഇട്ട് വെക്കാം. വളരെ കൺവെൻഷൻ, വളരെ പണ്ട് മുഴുതലേ തന്നെ ആൾക്കാർ ട്രഡീഷണലി ഇത് ഫോളോ ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പം ഇതൊരു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എഫ് ഡിനെ കുറിച്ചിട്ടും എഫ് ഡി ഇട്ടാലുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വെൽക്കം ടു ഫാമിലി മണിടോക്സ് മലയാളം. നമ്മൾ ഒരുപാട് സേവിങ് ഫിനാൻഷ്യൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കുഞ്ഞു സമ്പാദ്യത്തെ നിങ്ങൾ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് കാണുക. ഓക്കെ, അപ്പം എഫ് ഡിനെ പറ്റി പറയുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ എല്ലാ സമയത്തും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ അക്കൗണ്ടിൽ സാലറി എല്ലാം എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ വന്ന് എന്ന് വിചാരിക്കുക. അപ്പം അതിനെ നമ്മൾ എപ്പോഴും സേവിങ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് ചിലവായി പോകാനുള്ള സാധ്യതയാണ് കൊടുത്തത്. സെയിം ടൈം നമ്മൾ വരുന്ന ആ സമയത്ത് തന്നെ ആ ഒരു എമൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ ഏറ്റവും അടിപൊളി ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് ഡീസ് ആണ് കേട്ടോ. ചെറിയ ചെറിയ എഫ് ഡീസ് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സേവിങ്സ് ഹാബിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓൾറൈറ്റ്, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എല്ലാ സമയത്തും തോന്നുന്ന കാര്യം എന്താണ്, ആ ചിലവാകേണ്ടിയിരിക്കുന്ന അത്രയും തുകയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു തുകകൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ പണം കായ്ക്കുന്ന മരം പോലെ ത്രൂ ഔട്ട് ആ ഒരു നമ്മുടെ സേവിങ്സ് ഡെഫിനറ്റ്ലി കൂടി വരും. ഓക്കെ, ഇനി എഫ് ഡി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ റിസ്ക് ഓർ സേഫ്റ്റി. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ KSFE ബാങ്ക് എന്താണ് കേരള ട്രഷറി എഫ് ഡിസ് ഉണ്ട്. പല തരത്തിൽ പല രീതിയിലൊക്കെ നമുക്ക് എഫ് ഡിസ് ഇടാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഏത് സ്ഥാപനത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എഫ് ഡി ഇടണമെന്ന് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ് ആസ് എ ഇൻവെസ്റ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എവിടെ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് സേഫായിട്ടുള്ള നിക്ഷേപം ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം RBIയുടെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് 5 ലക്ഷം രൂപ വരെയുള്ള എഫ് ഡിസിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപം എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉള്ളത് കൊണ്ടും അതും നിക്ഷേപം എന്ന് വെച്ചാൽ സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരള ട്രഷറി എഫ് ഡിസ് ഒക്കെ സേഫാണ്. പക്ഷേ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഹയർ റിട്ടേൺസ് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ചാടി ചെന്ന് തലവെച്ച് ഒരുപാട് ആൾക്കാർക്ക് ഇട്ടതും പലിശയും ഒന്നും ഇല്ലാണ്ട് എന്താണ് അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ ഏത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ സേഫ്റ്റി തന്നെയാണ് ചിന്തിച്ചിരിക്കേണ്ടത്. അപ്പം അങ്ങനെ സേഫായിട്ടുള്ള നിക്ഷേപങ്ങളിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ സേവിങ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ തുകയിൽ നിങ്ങൾ എഫ് ഡി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു വട്ടം അല്ല ചിന്തിക്കേണ്ടത്, പല വട്ടം ചിന്തിച്ച് മാത്രമേ എല്ലാ സമയത്തും നമ്മുടെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പലതവണ നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു സേഫ്റ്റിനെ പറ്റി ചിന്തിക്കുക. കോപ്പറേറ്റീവ് ബാങ്കുകൾ അങ്ങനെ പല തരത്തിലുള്ള നമുക്ക് പല രീതിയിൽ നമുക്ക് ഡെഫിനറ്റ്ലി എഫ് ഡി ഇടാൻ സാധിക്കും. പക്ഷേ പല രീതിയിൽ പലതവണ നമ്മൾ അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും സുരക്ഷിതത്വം നമ്മൾ മസ്റ്റായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ എഫ് ഡിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എഫ് ഡി ഇടണോ വേണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ എഫ് ഡി ഇടണം, എത്ര കാലത്തേക്ക് എഫ് ഡി ഇടണം, എത്ര ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സേഫ്റ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ള 100% നമ്മൾ ഇടുന്ന ക്യാഷ് മുതൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ മാത്രമേ നമ്മൾ നമ്മുടെ പണം നിക്ഷേപിക്കാൻ പാടുള്ളൂ. സേഫ്റ്റി എന്നത് ആദ്യത്തെ കാര്യം. സെക്കൻഡ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാം 7% 7.5% 9% ഒക്കെ വരെ ഇപ്പം ചില സ്ഥാപനങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കണം. ഒന്നാമത്തെ ഫാക്ട് നമ്മൾ പറഞ്ഞല്ലോ സേഫ്റ്റി ഉള്ള, ഇപ്പം നമ്മുടെ തന്നെ ബാങ്കുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്. അവിടെ തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, രണ്ട് ബാങ്കോ രണ്ടോ മൂന്നോ ഒക്കെ ബാങ്കുകൾ എടുത്തിട്ട് അതിൽ എവിടെയാണ് ഏറ്റവും അധികം ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. 8% കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഞാനിരുന്ന ബാങ്കിൽ എനിക്ക് 7.5 ആണ്, മറ്റൊരു ബാങ്കിൽ 8% ഉണ്ട്, ഒരു 0.5 അല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും ഗ്രാജുവലി ഓവർ ദ പീരീഡ് നമുക്കത് നല്ല രീതിയിൽ റിട്ടേൺസിൽ മാറ്റം വരും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത്
ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെന്നുറാണ്. എത്ര കാലത്തേക്ക് നമുക്ക് നമ്മുടെ നിക്ഷേപത്തെ കൊണ്ടുപോകണം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് മതി എനിക്കൊരു തുകയെങ്കിൽ തീർച്ചയായിട്ടും വൺ ഇയർ തന്നെ ചൂസ് ചെയ്യുക. ഒരു 5 ഇയേഴ്സിലോട്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 5 ഇയർ ചൂസ് ചെയ്യുക. സോ 1 ഇയർ 2 ഇയർ 3 ഇയർ 5 ഇയർ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലും നല്ല മാറ്റങ്ങൾ വരും. മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസിൽ എഫ്ഡി ഇടുമ്പോൾ ഒരു 5 ഇയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിപ്പം 14.5 ലക്ഷം രൂപയോളം ആകുമെന്ന്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഓർക്കാം. നമ്മൾ എത്ര ടെന്നൂർ കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനവും കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ FDs ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെനാൽറ്റി ചാർജസ് ഉണ്ട്. ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം, പെനാൽറ്റി ചാർജസ്. അപ്പോൾ അത് നമുക്ക് നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇപ്പം നമ്മുടെ കയ്യിലൊരു ബൾക്ക് എമൗണ്ട് ഉണ്ട്, 6 ലാക്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്താണ് പല പല FDs ആയിട്ടിടുക. ഓക്കെ, പല പല ടെന്നുവേഴ്സിലായിട്ടിടുക. അപ്പോൾ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് നമുക്ക് ഫണ്ട് അവൈലബിൾ ആയിരിക്കണം. അല്ലാണ്ട് ഒരു വലിയ എമൗണ്ട് ഇട്ടിട്ട് അത് നമുക്ക് ആവശ്യം വന്നു ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ വരുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് പെനാൽറ്റി ചാർജസിൻ്റെ കാര്യം ഓർത്തിരിക്കുക. ഓൺലൈനായിട്ട് ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ ബാങ്കുകളുടെയും FDs സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു എന്താണ് ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ബാങ്കിൽ പോകേണ്ട, ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈൻ ത്രൂ നമുക്ക് FDs സ്റ്റാർട്ട് ചെയ്യാം. മൊബൈൽ ആപ്സ് ത്രൂ എന്താണ് നമുക്ക് FDs ഇടാം, നമുക്ക് ടെന്നൂസ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാം. അപ്പം പെനാൽറ്റി ചാർജസിൻ്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക, സേഫ്റ്റീനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ലവ് യു ഓൾ. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ഓൾ.